നമസ്കാരം. റാഫ് ടോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. കോൺമെബോളിന്റെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങളിൽ ബ്രസീലിന്റെ അടുത്ത കളി ശക്തരായ ഉറുഗ്വായ്ക്കെതിരെയാണ്. സൂപ്പർ താരങ്ങളായ നെയ്മർ ജൂനിയറും ഫിലിപ്പെ കുട്ടീഞ്ഞോയും മധ്യനിരയിലെ കരുത്തനായ കാസമിറോയും ഒന്നുമില്ലാതെ കളിക്കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ബ്രസീലിന് വിജയിച്ചു കയറുക എന്നത് അത്ര എളുപ്പമാകില്ല. പ്രത്യേകിച്ച് ഉറുഗ്വായുടെ മണ്ണിൽ പോയിട്ടാണ് ഈ മത്സരം കളിക്കേണ്ടത്. ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട്. ബ്രസീലിയൻ ടീമിലെ ഏറ്റവും സീനിയറായ തിയാഗോ സിൽവക്ക് അദ്ദേഹം തന്റെ സഹതാരങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒരു വാണിംഗ് പോലും ഇപ്പോൾ നൽകി കഴിഞ്ഞു. എതിരാളികൾ ശക്തരാണ്. അവരുടെ രണ്ട് താരങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്, എഡിസൺ കവാനിയും ലൂയി സുവാരസും. തിയാഗോ സിൽവ പറഞ്ഞ വാക്കുകൾ ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്: കഴിഞ്ഞ മത്സരത്തിലെ പോലെ തന്നെ വിജയിക്കുക എന്ന ലക്ഷ്യം വെച്ച് തന്നെയായിരിക്കും ഞങ്ങൾ കളിക്കളത്തിലേക്ക് ഇറങ്ങുക. ഉറുഗ്വായെ ഞങ്ങൾക്ക് മികച്ച രൂപത്തിൽ നേരിടേണ്ടതുണ്ട്. പക്ഷെ അവരുടെ രണ്ട് മുന്നേറ്റ നിര താരങ്ങളെ ഞങ്ങൾ സൂക്ഷിക്കേണ്ടതാണ്. കവാനിക്കൊപ്പം 7 വർഷത്തോളം ഒരുമിച്ച് കളിക്കാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. എനിക്ക് അദ്ദേഹത്തെ നന്നായി അറിയാം. തന്നോട് 100% നീതി പുലർത്തുന്ന ഒരു താരമാണ് കവാനി. ഏത് നിമിഷവും കളിക്കളത്തില് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ, കളിക്കളത്തിൽ കളിയെ തിരിച്ചുവിടുന്ന തരത്തിലുള്ള തീരുമാനമെടുക്കാൻ കെൽപ്പുള്ള കളിക്കാരനാണ് അദ്ദേഹം. കഴിഞ്ഞ മത്സരത്തിലും അദ്ദേഹം ഒരു ഗോൾ നേടുകയുണ്ടായി. മികച്ചൊരു സ്കില്ലിലൂടെയാണ് ആ ഗോൾ പിറന്നിട്ടുള്ളത്. എനിക്ക് സുവാരസിനെയും അറിയാം. ഞങ്ങൾ തമ്മിൽ മുമ്പും പോരടിച്ചിട്ടുണ്ട്. വളരെ ബുദ്ധിമുട്ടേറിയ താരമാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ടെക്നിക്കൽ ക്വാളിറ്റി വളരെ മികച്ചതാണ്. ഇത് വലിയൊരു മത്സരമായിരിക്കും. ഇരു ടീമുകൾക്കും 50-50 ചാൻസ് ആണ് ഞാൻ ഈ മത്സരത്തിൽ കാണുന്നത്. ഇതാണ് തിയാഗോ സിൽവ പറയുന്നത്. എതിരാളികൾ ശക്തരാണ്. പ്രത്യേകിച്ച് ലൂയി സുവാരസും എഡിസൺ കവാനിയും അവർക്കുണ്ട്. ആ രണ്ട് താരങ്ങളെയും സൂക്ഷിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് സിൽവ പറഞ്ഞു വെക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.